അങ്ങനെ സമസ്ത ഒരല്പം ഘടിപ്പിച്ചു തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ലീഗിന്റെ നേതൃത്വത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് സംസ്ഥയെയും ലീഗിനെയും അടുപ്പിക്കുന്ന ലീഗ് നേതൃത്വത്തിന്റെ നിലപാടുകൾ അംഗീകരിക്കാനാകില്ല എന്നാണ് സമസ്തയുടെ നിലപാട് സമസ്തയുടെ ലക്ഷ്യം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ സ്ഥാനത്യാഗം ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ഉമർ ഫൈസീൻ ജിഫ്രി മുത്തക്കോയ തങ്ങളും എന്തെങ്കിലും പറഞ്ഞാൽ ലീഗുകാർ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും രംഗത്തിറക്കും സമസ്തയുടെ വിദ്യാർത്ഥി നേതാക്കൾ സമസ്തയ്ക്ക് വേണ്ടി വാദിച്ചാൽ അത് ലീഗുകാരും യൂത്ത് ലീഗുകാരും വിദ്യാർത്ഥി ലീഗുകാരും കൂടോടെ ഏറ്റെടുക്കും സമസ്തയുടെ വിദ്യാർത്ഥി നേതാക്കൾ സമസ്തയ്ക്ക് വേണ്ടി ബാധിച്ചാൽ അത് ലീഗുകാരും വിദ്യാർത്ഥി ലീഗുകാരും യൂത്ത് ലീഗുകാരും ഒക്കെ കൂടോടെ ഏറ്റെടുക്കും പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നാണ് ഇപ്പോൾ ലീഗിൻ്റെ ഒരിത് അതുകൊണ്ട് തന്നെയാണ് സമസ്ത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന പി എം എ സലാമിനെ മുസ്ലിം ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കണമെന്ന് സംസ്ഥ മുഷാവം ഉമ്മർ ഫൈസി മുക്കം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ സമസ്ത കണ്ട ലീഗിലെ കരട് എന്താണെന്ന് ലീഗിൻ്റെ തലപ്പത്ത് തന്നെ ഒരു ശുദ്ധികലശം വേണമെന്നാണ് സംസ്ഥ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ പോയാൽ ലീഗിൻ്റെ വഴി തെറ്റാണ് അധികകാലം വേണ്ടി വരില്ല ഒരു ക്ഷയത്തിനെന്നാണ് ഉമർ ഫൈസിലെ നിലപാട് പി എം എ സലാമാണ് കുഞ്ഞാലിക്കുട്ടിയും പണക്കാട് കുടുംബത്തെയുമൊക്കെ സംസ്ഥയ്ക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് സമസ്ത നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥയും ലീഗ് തമ്മിൽ പഴയതുപോലെ ഒരുമിച്ച് നീങ്ങണമെങ്കിൽ നേതൃത്വത്തിൽ മാറ്റം വരുത്താൻ ലീഗ് തയ്യാറാകണമെന്ന് ചുരുക്കം സമസ്തയ്ക്ക് വേണ്ടി സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനകൾ വരെ മുസ്ലിം ലീഗിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥയ്ക്കെതിരായ നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം തിരുത്തണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷഫ് ആവശ്യപ്പെടുന്നതിലും കാര്യമുണ്ട് സമസ്ത കേരള ജമീലയിലെ പൊതുവികാരമാണിത് സമസ്ത സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുഖം പ്രകടിപ്പിച്ചതും അതുതന്നെയാണ് സമസ്തയും സംസ്ഥയും ജിഫ്രി തങ്ങളെയും അധിക്ഷേപിച്ചതാണ് ഉമർ ഫൈസി എതിർത്തത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല വളരെ മോശമായി പരിഹസിച്ചും അധിക്ഷേപിച്ചുമുള്ള നിലപാടെടുത്തവരെ തിരുത്തുക തന്നെ വേണം എന്ന് തന്നെയാണ് സമസ്തയുടെ നിലപാട് ലീഗിനെതിരായ നിലപാട് പരസ്യപ്പെടുത്തിയ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസിയെ ലീഗിലൊരു വിഭാഗം പരസ്യമേ കളിയാക്കുകയും വിമർശിക്കുകയും ഉണ്ടായി സമസ്ത നേതൃത്വത്തെ ആക്ഷേപിച്ച ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ മാറ്റണമെന്നായിരുന്നു ഉമർ ഫൈസി അന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയും ചില എം എസ് എഫ് നേതാക്കളും ഉമർ ഫൈസിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഇത്തരം അധിക്ഷേപങ്ങളും കേട്ടുകൊണ്ട് ലീഗുമായി ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് സമസ്ത ഇപ്പോഴും അപ്പോഴും സമുദായത്തിൻ്റെ പേരിലാണ് സമസ്ത ഇപ്പോഴും പൊട്ടിത്തെറിക്കാത്തത് എന്നാൽ സമസ്ത ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോഴും ലീഗ് ഒരു കണക്കെടുക്കും അതിനുശേഷമാകും ലീഗ് ഔദ്യോഗികമായി വിലയിരുത്തുക സമസ്ത തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് തുണ നൽകിയോ അതോ എതിർത്തോ എന്ന് എന്തായാലും വോട്ടെണ്ണുന്നതോടെ ലീഗിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുമെന്ന് തീർച്ച പക്ഷേ ലീഗ് അണികളിൽ ഒരു വിഭാഗം നടത്തുന്ന അപവാദ പ്രചാരണങ്ങളിൽ മുറിവേറ്റ സംസ്ഥ ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കുമെന്ന് ലീഗിനും അറിയില്ല അത്തരമൊരു സാഹചര്യം ലീഗും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് തിരുത്തേണ്ടത് ലീഗാണ് ആദ്യം തങ്ങളല്ല എന്ന് അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൽ നിന്നാണ് സംസ്ഥക്കെതിരായ ചില നിലപാടുകൾ ഉണ്ടായത് ഇക്കാര്യത്തിൽ ചില തുറന്നു പറച്ചിലുകൾ ലീഗുകാർ നടത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാതെ നോക്കേണ്ടത് തങ്ങളല്ല അത് ലീഗ് നേതൃത്വം തന്നെയാണെന്നാണ് സമസ്തയുടെ ആവർത്തിച്ചുള്ള വാദം